എല്ലാവർക്കും ആയുർ ടോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. കണ്ണുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് രാവിലെ ചെയ്യാം, രാവിലെ എഴുന്നേറ്റ് ഉടനെയൊക്കെ ചെയ്യാം, അതല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന്റെ മുമ്പായിട്ട് ചെയ്യാം. അപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈ ഐസ്, അതുപോലെ തന്നെ കണ്ണിനുണ്ടാകുന്ന സ്ട്രെയിൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് അത് വളരെയധികം സഹായിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇതിലെ ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ഫോക്കസ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് കണ്ണിലും നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യണം. ഫസ്റ്റ് ഞാനിവിടെ ഒരു കണ്ണിന് എങ്ങനെയാണ് ചെയ്യാന്ന് കാണിക്കാം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത കണ്ണിൽ റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്. 5 പ്രാവശ്യം വരെ നമുക്ക് ഈ ഒരു എക്സസൈസ് ഡെയിലി ചെയ്യാം. അപ്പൊ എക്സസൈസ് ചെയ്യാനായിട്ട് ആദ്യം ലെഫ്റ്റ് ഐസ് ഇതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് റൈറ്റ് ഹാൻഡ് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഈ തമ്പ് ഇങ്ങനെ പൊക്കി വേണം പിടിക്കാനായിട്ട്. എന്നിട്ട് പതുക്കെ നമ്മുടെ കണ്ണിന്റെ അടുത്തേക്ക് നമ്മുടെ ഈ ഒരു തമ്പ് അടുത്തേക്ക് അടുത്തേക്കായിട്ട് കൊണ്ടുവരിക. മാക്സിമം അടുത്തേക്ക് കൊണ്ടുവന്നതിന്റെ ശേഷം വീണ്ടും അത് പഴയ പൊസിഷനിലേക്ക് തന്നെ, അതായത് മാക്സിമം സ്ട്രെച്ച് ചെയ്ത ആ ഒരു പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരിക. നമ്മുടെ കണ്ണ് നമ്മുടെ തമ്പിന്റെ ആ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് എക്സസൈസ്. ഈ എക്സസൈസ് നമുക്ക് രണ്ട് കണ്ണിലും ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു എക്സസൈസ് ആദ്യത്തെ ഒരു ദിവസമൊക്കെ ഒരു 3 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. പിന്നെ പിന്നെ കൂട്ടിയിട്ട് ഒരു 5 പ്രാവശ്യം വരെ ദിവസേന ചെയ്യാം. അപ്പൊ ഈ എക്സസൈസ് നമ്മൾ ആദ്യം റൈറ്റ് കണ്ണിലാണ് ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ലെഫ്റ്റ് കണ്ണിലും ഇതുപോലെ തന്നെ ചെയ്യാം. രണ്ടാമത്തെ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഐബോൾസിന് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ ഐസിലുള്ള മസിൽസിനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് അതിന്റെ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് മുകളിലോട്ടും അതുപോലെ തന്നെ താഴത്തോട്ടും നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ തല തിരിക്കരുത്, നമ്മുടെ കണ്ണ് മാത്രം മാക്സിമം മുകളിലോട്ട് നോക്കുക, അതുപോലെ തന്നെ മാക്സിമം താഴോട്ട് നോക്കുക. അപ്പൊ ആദ്യം ഇങ്ങനെ മാക്സിമം നമ്മുടെ കണ്ണ് മുകളിലോട്ട് നോക്കുക, പിന്നെ അതുപോലെ തന്നെ താഴോട്ട് നോക്കാം. ഇതാണ് സെക്കൻഡ് എക്സസൈസ്. ഇനി ഇതുപോലെ തന്നെ ലെഫ്റ്റിലോട്ടും അതുപോലെ തന്നെ റൈറ്റിലോട്ടും നോക്കാം. അപ്പൊ ആദ്യം റൈറ്റിലോട്ട് നോക്കാം, മാക്സിമം റൈറ്റ് സൈഡിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കാം. ഇതാണ് സെക്കൻഡ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ രണ്ട് എക്സസൈസും നമുക്ക് 5 പ്രാവശ്യം വീതം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഐബോൾസിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് നമ്മുടെ കണ്ണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ തിരിക്കുക, അതുപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും തിരിക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക, പിന്നെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക. ഇങ്ങനെ 5 പ്രാവശ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അതുപോലെ തന്നെ 5 പ്രാവശ്യം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കണ്ണുകൾ ആക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ കണ്ണുകളുടെ മൂവ്മെന്റ് കറക്റ്റ് ആവാനായിട്ട് അത് വളരെയധികം സഹായിക്കും. ഈ ഒരു എക്സസൈസും കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് കണ്ണ് നന്നായിട്ട് ബ്ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കണ്ണ് ബ്ലിങ്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് കണ്ണ് ബ്ലിങ്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു എക്സസൈസ് കഴിഞ്ഞു കഴിയുമ്പോൾ കണ്ണ് നന്നായിട്ട് കുറച്ചു നേരം ബ്ലിങ്ക് ചെയ്യുക, അപ്പോഴാണ് നമ്മുടെ കണ്ണിലേക്ക് ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിട്ടും കിട്ടുക. പിന്നെ ഈ ഒരു എക്സസൈസും കൂടി കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കൈ നന്നായിട്ട് റബ്ബ് ചെയ്യുക. കൈ റബ്ബ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ എത്രയാണോ ചൂട്, എപ്പോഴാണോ നല്ലോണം ചൂട് കിട്ടുന്നത് എന്ന് വെച്ചാൽ അത്രയും നേരം കൈ നന്നായിട്ട് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ ചൂട് വന്നതിന്റെ ശേഷം കണ്ണടച്ച് കണ്ണിന്റെ മുകളിലായിട്ട് നമ്മുടെ കൈകൾ വെക്കുക. ഇങ്ങനെ കുറച്ചു നേരം വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സസൈസസ് അവസാനിപ്പിക്കേണ്ടത്. അപ്പൊ ഈ ഇത്രയും എക്സസൈസ്, ഇതിപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. ഈ ഒരു എക്സസൈസ് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വേറൊരു ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി,